തിരുവനന്തപുരത്ത് പ്രാവച്ചമ്പലം എന്ന് പറയുന്ന സ്ഥലത്ത് ഇടമല ശ്രീകണ്ഠൻ ശാസ്താക്ഷേത്രം, അവിടെയാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഇന്ന് ശിവരാത്രി ആഘോഷങ്ങൾ നടക്കുകയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത, പാണ്ഡവർ പണി കഴിപ്പിച്ചതാണ് ഈ ക്ഷേത്രം എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. എന്തായാലും ഇന്നിവിടെ ശിവരാത്രി പൊങ്കാലയൊക്കെ നടന്നു, എല്ലാ ഭക്തജനങ്ങളും ഇവിടെയുണ്ട്. പൊങ്കാലയൊക്കെ ഇട്ട് എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി ഇരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ കൂടെ ഒരു അമ്മയുണ്ട്, അമ്മയുടെ പേര് ചന്ദ്രിക എന്നാണ്. അമ്മ ഈ ക്ഷേത്രത്തിൻ്റെ പഴയ കാര്യങ്ങൾ, ക്ഷേത്രത്തെക്കുറിച്ച് അമ്മയ്ക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ നമ്മളോട് പങ്കുവയ്ക്കുകയാണ്. അമ്മ, ഇത് പാണ്ഡവർ പണി കഴിപ്പിച്ച ക്ഷേത്രമാണെന്നാണ് അമ്മ പറഞ്ഞത്. അതെ, പാണ്ഡവരെ പണി കഴിപ്പിച്ച എത്രയോ കാലങ്ങൾക്ക് മുമ്പുള്ള ക്ഷേത്രമാണ്. അപ്പോൾ ഇത് അനാധീനപ്പെട്ട് കിടന്ന് പിന്നെ ഇവിടെയുള്ള കമ്മറ്റിക്കാർ ഇതിനെ നല്ലതാക്കി ഇപ്പം നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ നാട്ടിൻ്റെ അധിപനാണ് ഇവിടുത്തെ ഭഗവാൻ. അധിപനും ഞങ്ങളെ നാഥനുമായ ഈ ത്രിലോക ഭഗവാന്റെ അണ്ടയിൽ ഞങ്ങൾ വളരെ ഭക്തിയാദരപൂർവം പൊങ്കാലയിട്ട് വ്രതം പിടിച്ച് ഞങ്ങൾ ഇവിടെ ശിവരാത്രി ആഘോഷിക്കുകയാണ്. അമ്മയ്ക്ക് ഈ നാട്ടിലെ അധിപനാണ് ഇവിടുത്തെ ഭഗവാൻ എന്ന് പറഞ്ഞപ്പോൾ ശബ്ദം കിട്ടുന്നില്ല സംസാരിക്കാൻ. അമ്മയ്ക്ക് ശബ്ദം ഇടറുന്നു. അമ്മയ്ക്ക് എന്തെങ്കിലും അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പറയണം. അനുഭവം എന്ന് വെച്ചാൽ പണ്ട് ഈ ഭഗവാന്റെ തലയിൽ അനാധീനപ്പെട്ട് കിടന്ന സമയത്ത് ഭഗവാന്റെ തലയിൽ അപ്പട്ടിൻ്റെ മുള്ളും വളർന്ന് കിടക്കുകയായിരുന്നു. എൻ്റെ മകള് +2 രണ്ടാമത് വർഷം ജയിച്ചപ്പോഴത്തേക്ക് റാങ്ക് ഉണ്ടായിരുന്നു, എല്ലാം എ ഗ്രേഡായിരുന്നു. ഞാനിവിടെ ഒരു പൊങ്കാല ഇടാൻ വന്നിട്ട് ചെന്നപ്പോഴത്തേക്ക് എൻ്റെ വീട് നിറയെ പാമ്പായിരുന്നു. അതിവിടെ പ്രശ്നം ആരോപിച്ചപ്പോഴത്തേക്കും വിളിച്ച് പറയുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞാണ് ഞങ്ങൾ ഇപ്പം അങ്ങനെ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല. ഞങ്ങളെ നാഥനായ ഈ ശിവഭഗവാനാണ് ഞങ്ങളെ എല്ലാം എല്ലാം. ഇന്നമ്മ പൊങ്കാല ഇട്ടോ? ഇന്നമ്മ ഞാൻ പൊങ്കാല ഇട്ട്. ഇന്ന് അമ്മയ്ക്ക് ഈ പൊങ്കാല ഇടുമ്പോൾ എന്തെങ്കിലും പ്രാർത്ഥനയോ വഴിപാടോ എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ ഞാനിവിടെ വന്ന് ഭഗവാന്റെ മന്ത്രം പറയും, എൻ്റെ സുഖമില്ലാത്ത ഒരാളാണ്, എൻ്റെ കഷ്ടകാര്യങ്ങൾ പറയും, പറഞ്ഞ് ഭഗവാനോട് സങ്കടപ്പെടും. ഭഗവാൻ കൂടെ ഉണ്ടാവും? ഉണ്ടാവും. ഇപ്പോഴത്തെ ഇവിടെയുള്ള പുതിയ തലമുറ എങ്ങനെയാണ്? അവരും ക്ഷേത്രത്തിൽ വരാനും ഭക്തിയൊക്കെ, അവരുടെ ഭക്തി എങ്ങനെയാണ്? അവരെ എല്ലാവരും ഭക്തി ആദരപൂർവ്വം ഈ നാട്ടിലെ ജനങ്ങൾ ഞങ്ങൾ ഒന്നടക്കം സന്തോഷപൂർവ്വം എല്ലാവരും ഒന്നുപോലെ ഞങ്ങൾ സഹകരിച്ച് എല്ലാവരും സന്തോഷത്തോടെ പോവുകയാണ്. ഇന്നലെ ഭഗവാന്റെ ഘോഷയാത്ര ഉണ്ടായിരുന്നു. രാവിലെ 7 മണിക്ക് മുമ്പായി ഇവിടെ നിന്ന് ക്ഷേത്രത്തിൽ നിന്ന് പോയി, രാത്രി തിരിച്ചു വന്നപ്പം 10:30 കഴിഞ്ഞു. അപ്പോഴൊരു ക്ഷീണോ അങ്ങനെ ഒന്നുമില്ല? ഞാനൊന്നും പോയിട്ടില്ല. ഇവിടെയുള്ള കമ്മറ്റിക്കാരും മറ്റാൾക്കാരുമാണ് പോയത്. എനിക്ക് സുഖമില്ല, കാലൊന്നും സുഖമില്ല. റെസ്റ്റ് എടുത്തു. അതെ, എൻ്റെ കൂടെ കമ്മിറ്റി അംഗമായ വസന്ത നായരുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ പടിപടിയായുള്ള ആ ഒരു പുരോഗമനത്തെക്കുറിച്ചും ഇവരെന്തൊക്കെയാണ് ഈ ക്ഷേത്രത്തെ പുനരുദ്ധരിപ്പിച്ച് കൊണ്ടുവരാൻ ചെയ്തത് എന്നതിനെക്കുറിച്ചുമൊക്കെ വസന്ത നായർ നമ്മളോടിപ്പോൾ പറയും. ആ അമ്മ പറഞ്ഞു, പണ്ടത്തെ ഒരു വളരെ വർഷം പഴക്കമുള്ള, 1000 വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ്. എന്താണ് കുട്ടിക്കാലത്തൊക്കെ ഈ ക്ഷേത്രത്തെക്കുറിച്ച് കേട്ടിട്ടുള്ള കഥകൾ? ഒരു കുഞ്ഞൊരു ഗോപുരം പോലത്തെ ഒരു ഇതായിരുന്നതാണ്. പിന്നെ ഈ കമ്മിറ്റി രൂപീകരിച്ച് കമ്മിറ്റിക്കാരുടെ കഴിവ് പ്രകാരമാണ് ഈ കോവിൽ ഇന്ന് ഇത്രയും പുരോഗമനം ഉണ്ടായത്. പക്ഷേ എന്ത് നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ ഈ ഭഗവാനെ വിളിക്കുമോ ആ കാര്യങ്ങളെല്ലാം സാധിക്കും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. പിന്നെ ഏത് ഉത്സവ ദിവസങ്ങളായാലും ഈ നാട്ടിലുള്ള എല്ലാ ആൾക്കാരും സഹകരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു അമ്പലമാണ്. പുരാണത്തിലൊക്കെ ഒത്തിരിയും പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ്. പാണ്ഡവർ വന്നിട്ടുണ്ട്, അവർ പണി കഴിപ്പിച്ച ക്ഷേത്രമാണ്. പിന്നെ ഭീമൻ ഇടപെട്ട സ്ഥലങ്ങൾ ഇവിടെ അടുത്തുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ സ്ഥലത്തിന് ഒരുപാട് ചരിത്ര പ്രാധാന്യമുണ്ട്. വസന്ത, കേട്ടിട്ടുള്ള അത്തരം കാര്യങ്ങളൊന്ന് പങ്കുവയ്ക്കാമോ പ്രേക്ഷകർക്ക് വേണ്ടി? എനിക്ക് അത്ര ഇത് നാട്ടുള്ളത് അറിഞ്ഞൂടാ, പണ്ടത്തേത് അറിഞ്ഞൂടാ, അതിന് ശേഷമുള്ളതാണ് ഞാനീ പറയുന്നത്. അതാണ് ഇപ്പോൾ ഈ ക്ഷേത്രത്തിന് കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഞങ്ങൾ ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ക്ഷേത്രത്തിൽ എന്ത് ഇത് വന്നു കഴിഞ്ഞാലും ഞങ്ങൾ സഹകരിക്കും. ഉത്സവമായാലും എന്ത് കാര്യങ്ങളായാലും നമ്മൾ സഹകരിക്കും. പൊങ്കാല ശിവരാത്രിക്ക് മാത്രമേ ഉള്ളൂ അതോ വേറെ മറ്റു വിശേഷ അവസരങ്ങളിലുണ്ടോ? ശിവരാത്രിക്ക് മാത്രമാണ് ശിവരാത്രി പൊങ്കാല നടക്കുന്നത്. പിന്നെ ഘോഷയാത്രയുണ്ട്. രാവിലെ ഇന്നലെ 7 മണിക്ക് ഞങ്ങൾ ഭഗവാന്റെ കൂടെ പുറപ്പെട്ടിട്ട് രാത്രി 12 മണിയായി. 10 മണിയായി ഇവിടെ വന്നപ്പോഴത്തേക്ക് പിന്നെ ഇറക്കി പൂജ കഴിഞ്ഞു, അത് കഴിഞ്ഞ് ഭഗവാനെ കുളിപ്പിച്ചു, വീണ്ടും പൂജ കഴിഞ്ഞ്, പിന്നെ അത്താഴ പൂജ കഴിഞ്ഞ് 12 മണി കഴിഞ്ഞപ്പോഴാണ് തന്നെ ഞങ്ങൾ 7 മണിക്ക് ഇറങ്ങിയതാണ് ഭഗവാന്റെ കൂടെ. തിരിച്ച് രാത്രി 12 മണിക്ക് ഒരു നാട്ടിൽ ഒരു ആരാധനാലയം വളരെ ഭംഗിയായിട്ടുണ്ട് എങ്കിൽ ആ നാട്ടിലുള്ളവരെല്ലാവരും വളരെ ഭക്തിയുള്ളവരും ഹാപ്പി ഉള്ളവരുമാണ്. അവരുടെ ജീവിതത്തിലൊക്കെ ഒരു അച്ചടക്കം ഉണ്ടാവും. അച്ചടക്കം, ഒരു സുഖം സന്തോഷം നിങ്ങൾ അനുഭവിക്കുക തീർച്ചയായിട്ടും.
എന്തായാലും ഇവിടെ വരാൻ കഴിഞ്ഞാൽ ഞങ്ങൾക്കും വളരെയധികം സന്തോഷം. എനിക്ക് ഇവിടെ കാണാൻ പറ്റിയ ഒരു പ്രത്യേകത, സാധാരണ നമ്മളൊരു ക്ഷേത്രത്തിൻ്റെ ബഹുഭൂരിപക്ഷം, ഒരു ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റി അംഗങ്ങൾ എന്ന് പറയുന്നത് പുരുഷന്മാർ തന്നെയായിരിക്കും, ആ പ്രദേശത്തെ പ്രമാണിമാരായ പുരുഷന്മാരായിരിക്കും. പക്ഷേ ഇവിടെ സ്ത്രീകൾക്കും ആ ഒരു പ്രാധാന്യം കൊടുക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം പുരുഷന്മാരോടൊപ്പം നിന്ന് തന്നെ ഒരുപക്ഷെ പുരുഷന്മാരെക്കാളധികം ഇവിടെ സ്ത്രീകളാണ് ഈ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് എന്നൊരു ഫീൽ എനിക്ക് തോന്നി. ശരിയാണോ എന്നറിയില്ല, ശ്രീകലയോട് തന്നെ നമുക്ക് ചോദിക്കാം. ശ്രീകല, എങ്ങനെയാണ് ഈ ക്ഷേത്രത്തിലെ ഒരു കാര്യക്കാരിയായി വന്നത്? ഇവിടെ ഞാൻ ഇവിടെ പുരുഷ കമ്മിറ്റി അംഗങ്ങൾക്കൊപ്പം തന്നെ വനിതകൾക്കും പ്രാധാന്യം കൊടുത്താണ് ഈ ക്ഷേത്രത്തിൽ മുന്നിട്ട് പോകുന്നത്. എന്തൊരു പ്രോഗ്രാം ആയാലും എന്ത് കമ്മിറ്റി ആയാലും ആദ്യം വനിതകളെ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ട് ബാക്കി ഇൻക്ലൂഡ്. പിന്നെ ഇന്നത്തെ വിമൻസ് ഡേയിൽ ഞങ്ങൾ ഈ വനിതകൾക്കൊരു പ്രാധാന്യം എന്തെങ്കിലും ആദ്യമായിട്ട് നന്ദി പറയുന്നു. വനിതകൾക്കൊരു പ്രാധാന്യം ഇന്നത്തെ വിമൻസ് ഡേയിൽ തന്നെ ഞങ്ങൾക്കൊരു പ്രാധാന്യം കിട്ടിയതിൽ. പിന്നെ അതിപുരാതനമായ ക്ഷേത്രമാണ്, ഒരു മഹാശിവക്ഷേത്രമാണ്. ഞങ്ങൾക്ക് പണ്ട് ശിവക്ഷേത്രത്തിൽ പോകാൻ വളരെ ദൂരം നേമത്ത് പോയാണ് നമ്മൾ ക്ഷേത്രത്തെ തൊഴുന്നത്. ഇന്ന് നമ്മുടെ എല്ലാ ഈ ഒരു മലയോര പ്രദേശത്ത് ജാതി മത ഭേദമന്യേ എല്ലാ ആൾക്കാരും വന്ന് തൊഴുന്ന ഒരു മഹാശിവക്ഷേത്രമാണിത്. പിന്നെ ഇത് ഈ ആദ്യം ഒരു ചെറിയൊരു ക്ഷേത്രമാണ്. ഇന്ന് ഇത്രയും രീതിയിൽ ഇതിൻ്റെ പുരോഗമനം ഉണ്ടായതിൻ്റെ പിന്നിൽ ഇവിടുത്തെ കമ്മിറ്റി അംഗങ്ങളാണ്. ഞങ്ങൾക്ക് മുമ്പേ ഉള്ള കമ്മിറ്റി അംഗങ്ങളുണ്ട്, ഞങ്ങൾ ഉൾപ്പെട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഇവിടുത്തെ പുരുഷന്മാരാണെങ്കിൽ അവരവരുടെ ജോലികൾ മാറ്റി വെച്ചിട്ടാണ് ഇതിനെയൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്നത്. ഒത്തിരി ഒത്തിരി ജോലിയുള്ള ആൾക്കാരുണ്ട്, അവരെല്ലാം ഇതിൻ്റെ പുറകിൽ ഒരുപാട് ഓരോ ഹാർഡ് വർക്കാണ്. പിന്നെ ഇതിൽ ഞങ്ങൾക്ക് എസ്പെഷ്യലി പ്രത്യേകിച്ചും പറയാനുള്ള രണ്ടാൾക്കാരുണ്ട്, ശ്രീ രഞ്ജിത് തമ്പാടി, പിന്നെ ഇതിന് മുമ്പേ ഉള്ള ഒരു പ്രസിഡൻ്റുണ്ട് ശ്രീ കരുണാരൻ സാറ്. പിന്നെ രഞ്ജിത് തമ്പാടി എന്ന് പറയുന്നത് അതാണ് സ്വന്തം ജോലികളും മാറ്റി വെച്ചിട്ടാണ് ഞങ്ങളുടെ ക്ഷേത്രത്തിനുണ്ട് ഒരുപാട് കാര്യങ്ങൾ നല്ല ചേട്ടൻ ശ്രീ രഞ്ജിത് തമ്പാടി. ഞാൻ ആദ്യമേ നന്ദി പറയുന്നു. പിന്നെ എൻ്റെ എല്ലാ ഭക്തജനങ്ങൾക്കും, കർമ്മ ന്യൂസിനും, റിപ്പോർട്ടർ, ക്യാമറാമാൻ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തും. താങ്ക് യു. ഹാപ്പി വെൻസ് ഡേ. ഹാപ്പി ശിവരാത്രി. താങ്ക് യു. പണ്ട് പൊളിഞ്ഞ് കിടന്ന സമയത്ത് ഇവിടെ വന്ന് ഞാൻ നോക്കിയിട്ട് എൻ്റെ ഭവൻ ഇതിനൊന്ന് നന്നാക്കാൻ കൂടെ സഹായിക്കണം, ഞാൻ എന്നെ കൂടി പങ്കാളിയാക്കണമെന്ന് പറഞ്ഞു. അത് 20 വർഷം കഴിഞ്ഞപ്പം പങ്കാളിയാക്കി. ഈ ക്ഷേത്രം ഇത്രയും നന്നാക്കി നാട് മുഴുക്ക നടന്ന് പിരിവെടുത്ത് ഈ ക്ഷേത്രത്തിനെ വലുതാക്കിയെടുത്ത് അവിടുത്തെ 50 സെൻറ്റ് സ്ഥലവും വാങ്ങിച്ച്. ഇത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അത് ആ വകയിലുള്ളതാണ്. കൂക്കരം പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ഈ ക്ഷേത്രത്തിനുള്ള ബന്ധം കൂവക്കര മഠം ഏഴര ശാഖയിലുള്ള അവരാണ് ഇതിൻ്റെ ഉടയനായിരുന്നത്. അവരെല്ലാം സ്ഥലങ്ങളെല്ലാം ആരും ആൾക്കാർക്ക് വിറ്റ് അവർ പോയി. ഈ രണ്ടര ഏക്കറ സ്ഥലം ഉണ്ടായിരുന്നു, ആ സ്ഥലമെല്ലാം ഓരോരുത്തർ കൈവശപ്പെടുത്തി. പിന്നെ നമ്മളാണ് ഇത് 55 സെൻറ്റ് സ്ഥലം വില കൊടുത്ത് അവരിൽ നിന്ന് വില കൊടുത്ത് വാങ്ങിച്ച് ഇത്രമേലാക്കിയത്. വളരെ കഷ്ടപ്പെട്ട് ഒരു ഒരു ജന്മത്തിൻ്റെ ഏറ്റവും വലിയ സാഫല്യമായിട്ട് കാണുന്നു ഇത്, സംശയമില്ല. കുടുംബത്തിനൊക്കെ ചേട്ടൻ ഈ അമ്പലത്തിൻ്റെ പ്രശ്നം ഈ കാര്യങ്ങളുമായിട്ടൊക്കെ ഇടപഴകുന്നതുകൊണ്ട് കുടുംബത്തിൽ ഒരുപാട് അതുമായി ബന്ധപ്പെട്ട ഐശ്വര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഐശ്വര്യമുണ്ട് കുടുംബത്തിനും. മക്കള് 3 മക്കളുണ്ട്, 3 പേരെയും കെട്ടിച്ചു വിട്ട്, 2 പെണ്ണും 1 ആണും ഉണ്ട്. അവരെല്ലാം കുടുംബമായിട്ട് ഇപ്പം ജീവിക്കുന്നു, സന്തോഷത്തോടെ. പിന്നെ ഇതിനെ കയറിയത് നടക്കാൻ നമ്മൾ എല്ലാ ദിവസവും ഇതിനെ നാട് മുഴുക്ക കയറിയത് നടത്ത് അവരെ ഈ ജനങ്ങളെല്ലാം കൊണ്ടുവന്ന് നമ്മളാണ്. കാരണം ഒരു മനുഷ്യരും ഇതിവിടെ വരൂല, ഭയങ്കര പേടിയാണ്. ഇവിടെ കാടാറ്റ് കിടന്നാണ്, ഈ ഇവിടെ കൂടി റോഡില്ല, ഒരു തോടാണുള്ളത്, ഇത് ഒരു ഓടയാണുള്ളത്. ആ ഓടയെല്ലാം നിവർത്തി ഇപ്പം ഈ 8 മീറ്റർ വീതിയിൽ റോഡാക്കി, അത് നമ്മളെന്നെ കൊണ്ടുവന്നത്. ഇതിൽ പ്രസിഡൻ്റ് എന്ന് പറഞ്ഞ ഒരു കരുണാരനുണ്ട്, ആ കരുണാരനാണ് ഇതിൻ്റെ മെയിൻ. അവൻ്റെ പ്രയത്നം കൊണ്ടാണ് ഇത്രമേലായത്. ഓക്കെ. മറ്റൊന്ന്, ഈ ക്ഷേത്രത്തിൻ്റെ മാത്രം പ്രത്യേകതയല്ല ഈ നാടിനെ കുറിച്ച് പറയുമ്പോൾ പറയേണ്ടത്, ഇവിടുള്ള മനുഷ്യരുടെ ആ ഒരു നിഷ്കളങ്ക ഭാവം, സൗമ്യഭാവം, പൊതുവേ എല്ലാവരോടും സഹകരിക്കാൻ, എല്ലാവരെയും അവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താനുള്ള ആ ഒരു മനോഭാവം, അത് തന്നെയാണ് ചന്ദ്രേട്ടൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അദ്ദേഹം പറഞ്ഞു, എല്ലാവരെയും ഞങ്ങളിവിടെ എത്തിച്ചു, ഇവിടെ എത്താൻ ഭയമുണ്ടായിരുന്നവരെല്ലാം ഞങ്ങളിവിടെ എത്തിച്ചു. ആ ഒരു കൂട്ടായ്മ തന്നെയാണ് ഇന്ന് ഈ ക്ഷേത്രത്തിൻ്റെ മഹിമ ഇത്രത്തോളം ഉയർന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇവിടെ നിന്നുള്ള മറ്റു കഥകൾ കൂടി നമുക്ക് കണ്ടെത്തിയിട്ട് വരാം.